നമസ്കാരം. എൻ്റെ പേര് പാറായി സുരേന്ദ്രൻ. ഞാനിവിടെ എരഞ്ഞോളിയിലെ കൊടക്കളം എന്ന് പറഞ്ഞ ദേശത്താണ് താമസിക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്ലോട്ടാണ്, 1 ഏക്കർ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ 10-20 വർഷം മുന്നിൽ വളരെ നല്ല ഒരു പറമ്പായിരുന്നു. പക്ഷേ ഇപ്പോഴത് മഴവെള്ളത്തിൻ്റെയും ഈ നമ്മുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെയും പ്രതീകമായിട്ട് വെള്ളം കയറി നശിച്ചിരിക്കുകയാണ്. ഈ കമ്പോസ്റ്റ് കാണുന്നില്ല, കമ്പോസ്റ്റിൻ്റെ കുഴി കാണുന്നില്ല. ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോഴെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് കംപ്ലീറ്റ് വളങ്ങളെല്ലാം ഞാൻ വളം കമ്പോസ്റ്റ് ചെയ്തായിരുന്നു, കംപ്ലീറ്റ് പോയിപ്പോയിരുന്നു. ഇതിപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും വളം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമുണ്ട്. അപ്പം റിട്ടയർഡ് ആയിരിക്കുകയാണ്. ഞാൻ ഒരു 10-38 വർഷം ഗൾഫിലുണ്ടായിരുന്നു, ബഹ്റൈനിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഒരു കൃഷിയോടുള്ള ആഗ്രഹം, കൃഷിയോട് നല്ല ഒരു ഇത് താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. നോക്കുമ്പോഴേ ഈ വെള്ളം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പച്ചക്കറി ചെയ്യുമ്പോഴതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ പരിചയത്തിലുള്ള നല്ല കൃഷിക്കാരിയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിത് ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇനി ശൈശവത എസ്സിയിലാണുള്ളത്. പിന്നെ ഒരു 4-5 പേര് ഇവിടെ ചെയ്യുന്നുണ്ട്. അവരെല്ലാം നല്ല കർഷകരാണ്. ഈ സ്ഥലമുള്ളതുകൊണ്ട്, പിന്നെ സ്ഥലവും വെള്ളവും ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കൃഷിയെ കുറച്ചും കൂടി മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഏരിയയെല്ലാം കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നു. അതിന് വേറൊരു പ്ലോട്ട് മറ്റേ കമല എന്ന് പറയുന്നവർ ചെയ്യുന്നു. അതിനപ്പുറം ഗീതാഞ്ജലി, പിന്നെ മഹേഷ്, ദേവദാസ് ഇങ്ങനെയുള്ളവരെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം ചെറിയ തൈയാണ്, തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പണിക്കരയിലാണ് തന്നെ ഇത് മഹേഷിൻ്റെ പ്ലോട്ടാണ്. അതിനപ്പുറം ഉള്ളത് കമലാജിയുടെയാണ്. വലത്തു ഭാഗത്തുള്ളത് ഗീതാജനിയുടെയാണ്. പിന്നെ ഇവരെല്ലാം പാരമ്പര്യ കൃഷിക്കാരാണ്, വളരെ എക്സ്പേർട്ടും കൂടിയാണ്. എനിക്കും വളരെ സഹായമാവുന്നുണ്ട് ഇവരെ കൂട്ടിപ്പിടിച്ചതുകൊണ്ട്. എനിക്ക് അതിനെക്കൊണ്ട് വളരെ ലാഭമുണ്ട്. പല ഉപദേശങ്ങളും തരാറുണ്ട്, പിന്നെ സഹായിക്കാറുമുണ്ട്. ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യാറുണ്ട്. എല്ലാം പാരമ്പര്യ കൃഷിക്കാരാണ്. പിന്നെ ഗീതാഞ്ജലിയെപ്പറ്റി നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവരിവിടെ അറിയപ്പെടുന്ന നല്ലൊരു കൃഷിക്കാരിയാണ്. എരഞ്ഞോളി പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ പിന്നെ കൃഷി വകുപ്പിന് പരിചയപ്പെടുത്തി തന്നെയായിരുന്നു. ഞാനായിരുന്നു ആദ്യം ഇവിടെ ചെയ്തത്. അതൊരു 10-20 വർഷം മുന്നിലത്തൊക്കെ പാചകമായിരുന്നു. അന്ന് ആയിരക്കണക്കിന് വാഴയുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ നമ്മുടെ സാമൂഹ്യ ദ്രോഹികൾ ചില ആൾക്കാർ അതിനെ ദിവസം തോറും 1000 കണക്കിന് ഇലം വെട്ടി തലശ്ശേരി കൊണ്ട് വിൽക്കുകയായിരുന്നു. എൻ്റെ മകൻ ചെറുതായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അവരിതിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈ ട്യൂബെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഇടയിലും റോഡിലും ഇട്ട് കിണറ്റിലും ഇട്ട് നശിപ്പിച്ചു കളഞ്ഞു. വാഴകളെല്ലാം കംപ്ലീറ്റ് വെട്ടി നശിപ്പിച്ചു. അതോടുകൂടി ഞാൻ കൃഷിയോടുള്ള താല്പര്യം ഉപേക്ഷിച്ചതായിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോഴേ റിട്ടയർഡായിട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യണം അപ്പം നോക്കുമ്പോഴേ ഈ പറമ്പുണ്ടായിട്ടൊരു കാര്യമില്ല, കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. പാമ്പും കാര്യവും മാത്രമേ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിട്ടും 4-5 മാസം എപ്പോഴും വെള്ളം തന്നെയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറി നടക്കും, മറ്റുള്ള കൃഷിക്കൊന്നും ഇപ്പം കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണ് ഉള്ളത്. ഈ വെള്ളം ശരിക്കും വാർന്നു പോയാലും മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. തെങ്ങെല്ലാം തൊങ്ങായി മാറി, 120 തെങ്ങുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ 58 തെങ്ങാണ് ഉള്ളത്. അത് തെങ്ങല്ല, ഇപ്പോൾ തൊങ്ങിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. ഇനി ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അവർ വേണ്ട വിധത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ നടക്കുകയാണ്. ാണ് ഒരു വാഴയ്ക്ക് വേണ്ടിയിട്ട് കുഴിക്കുക കുഴിയാണ് മഹേഷ്. ഞാനും കൂടി ചെയ്യാണ് ഞാൻ വാഴ. ഇവിടെ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്, ഇവിടെ ഇവിടെ കുറച്ച് വാഴ നട്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ
അവിടെ തൊട്ടൊരു 15 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെയും ഒരു ഞാൻ 19 വാഴ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ മുള്ളമ്പന്നിയുടെയും മറ്റുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനോടെല്ലാം പഴം വെച്ചിട്ട് വേണം ജയിക്കാൻ. ഇതിപ്പം വെച്ചിട്ടുള്ളൂ, അന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ മുഴുവൻ വാഴ കുഴിയെല്ലാം വെക്കത്തി. ഇപ്പോൾ നാളെ മറ്റന്നാൾ നടും.